ആ കൊച്ചിന്റെ കെട്ടിയോൻ വിദുരശ്വരയല്ലെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സാഗരത്തിൽ കെട്ടിയോനെ കാത്തിരിക്കുകയായിരുന്നു രോഹിണിയെങ്കിൽ നമുക്ക് കൂടെ നിൽക്കായിരുന്നു. നാളെ കെട്ടിയോ എന്ന പ്രശ്നം ആവുമല്ലോ. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. ലച്ചുമോളുടെ അച്ഛനെ രോഹിണിമോള് തന്നെ കൊത്തി എറിഞ്ഞു കൊന്നു. പിന്നെ ഈ കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യം എന്താ? അമ്മച്ചി പ്രാർത്ഥനയിലായിരുന്നല്ലേ? അല്ല, ആരായി വന്നിരിക്കുന്നേ? ഇരിക്കെ ഇരിക്കടാ മോനെ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാണോ വരുന്നത്? ഓ, ഇവിടെ ക്രിസ്മസിന് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നെന്ന് ഞമ്മക്കറിയാം. അവിടെ രണ്ടുപേരെ നമ്മൾ നിർത്തിപ്പൊരിക്കുക നിക്കാഹ് കഴിക്കാത്തതിന്റെ പേരില്. ഭൂമിക്ക് ഭാരമായ ദ്രോഹി അങ്ങ് ചത്ത്. ഇനി അതും പറഞ്ഞ് ജീവിതം തുലയ്ക്കണ. ഇവിടെയും രോഹിണിമോള് കല്യാണം കഴിച്ചെന്നേ ഉള്ളു. അറിയാം, രോഹിണിമോളെ കാണാൻ തന്നെ ഞമ്മൾ വന്നത്. മനുഷ്യന്മാരായ നന്ദി വേണ്ടേ അമ്മച്ചി? കാര്യമായിട്ട് ഉമ്മ ഒന്ന് സംസാരിക്കണം. ജോസുമോനാണെങ്കിൽ ആകെ വിഷമിച്ച് നടക്കുക. അത് പിന്നെ വിഷമം വരത്തില്ലയോ? നന്ദിയുടെ കൊച്ചു കാണിക്കുന്നേ അങ്ങനെയൊന്നും ഇല്ലാത്ത കൂട്ടത്തിലായിരുന്നു, തിരിച്ചറിവുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ ഇപ്പൊ എന്ത് പറ്റിയോ എന്തോ? അത് ചോദിക്കാൻ തന്നെ ഞമ്മൾ വന്നത്. എന്നാ ചെല്ല്, ഞങ്ങള് പറയുന്നതിനൊരു പരിധിയുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തിയ ചെലപ്പോ മോളങ്ങ് പോയാലോ? അങ്ങനെ തോന്നിയ പോലെ പോയാ വിശ്വാസ് സാറും ജയപ്രഭ ടീച്ചറും അങ്ങോട്ട് സ്വാഗതം ചെയ്യത്തില്ല. അവർക്കേ ജോസ് സാറ് രോഹിണിമോക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. അത് പിന്നെ രോഹിണിക്ക് അറിയില്ലേ? അറിയാം. എന്നാലും അറിയാത്ത പോലെ നടിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാനാ ഞമ്മൾ വന്നത്. ചോദിച്ചിട്ട് വരട്ടെ. രഹനമോളെ നിർബന്ധിക്കണം. അവർക്ക് നല്ല പയ്യന്മാരെ കണ്ടുപിടിക്കണം. ലീനമോള് ചിലപ്പോ നന്ദനുമായിട്ട് ഒന്നിക്കും. രഹനമോളുടെ കാര്യത്തിലാ ഒരു തീരുമാനം എടുക്കേണ്ടത്. മോളെ, കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വരണോന്ന് വിചാരിക്കുന്നു. എന്താ മോളെ ഉദ്ദേശം? നാട് നീളെ പെണ്ണുങ്ങളെ ചതിയിൽപ്പെടുത്തി നടന്നിരുന്ന ഒരുത്തൻ ഞെക്കിക്കൊല്ലാൻ പോയപ്പോഴൊക്കെ തണലായി നിന്നതാണോ മോളുടെ കെട്ടിയോൻ ചെയ്ത തെറ്റ്? നിക്കാ കഴിഞ്ഞാ പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കും. അതിന് പിന്നാലെ നടന്ന് ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ മോളുടെ അമ്മയെ വിളിച്ചിരുന്നു. ആദ്യമായിട്ടാ മോളുടെ അമ്മ പറയുന്നത് അവളുടെ കർണത്തൊരു തല്ലു കൊടുത്തേച്ച് ഉമ്മുമ്മ പറയേണ്ട കാര്യങ്ങൾ പറയാൻ. ഞമ്മളെ ഒന്നും ചെയ്യുന്നില്ല. ജീവൻ എടുത്ത ഒരുത്തൻ ഇഷ്ടം പോലെ സ്നേഹം കൊടുത്തു. വിദുരശ്വരയുടെ കാര്യാ പറഞ്ഞത്. എന്നിട്ട് സ്നേഹിക്കുന്നവരുടെ സങ്കടം കൊച്ചിന് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ കാണാത്തതല്ല ഉമ്മുമ്മ. പക്ഷേ വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇക്കാര്യത്തിൽ മോളുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ജോസ് സാർ ഇങ്ങനൊരാവശ്യം പറഞ്ഞു തുടങ്ങിയിട്ട്. അത് സാറിന്റെ മാന്യത. മോള് പക്വത എത്തിയ പെൺകുട്ടി ആയതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് സാറ് കരുതി. എന്നാ അവിടെയാ അവർക്കൊക്കെ തെറ്റുപറ്റിയത്. പിന്നെ തുറന്നു പറയേണ്ടി വന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇതൊന്നും ആയിരുന്നില്ല പുകില്. ഉമ്മുമ്മ എപ്പോ വന്നു?
ഏത് നേരം അടുത്തുണ്ടല്ലോ, പിന്നെ എന്താ ഒന്ന് പറഞ്ഞാല്? എന്ത്? മോജരയ്ക്ക് മാത്രം ഒരു കുഞ്ഞു പോരാ, ടീച്ചറമ്മയ്ക്കും കൂടി വേണോന്ന്. അതൊക്കെ ഓരോരുത്തരെയും താല്പര്യല്ലേ ഉമ്മ. അയ്യോ, ഞമ്മക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എല്ലാ പെങ്കൊച്ചുങ്ങളും അങ്ങനെ വാശി പിടിച്ചാ എത്ര എണ്ണത്തിന് കെട്ടിയോന്റെ വീട്ടിൽ പൊറുക്കാൻ പറ്റും? ആ അമ്മച്ചിയുടെ സങ്കടം കണ്ടപ്പോ സത്യം പറഞ്ഞ കലിയാ വന്നത്. പിന്നെ മോളായതുകൊണ്ടാ കൂടുതലൊന്നും പറയാത്തെ. നന്ദി കാട്ടേണ്ടവരോട് അത് കാട്ടണം മോളെ. ദേ നിക്കുന്ന ഒരാള്, നരനെ പോലീസ് അമ്മയ്ക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കരള് കൊടുത്തു, ജീവിതം കൊടുത്തു. ഇവിടെ അതുപോലെ മോക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തന്നവരാ ജോസാറും അമ്മച്ചിയും. അത് കണ്ടില്ലെന്ന് നടിക്കരുത് മോളെ. ദുഷ്ടത്തരങ്ങളുള്ളവരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമ്മളൊന്നും അങ്ങനെ അല്ലല്ലോ. ഇതിന്റെ പേരിൽ ഇനി നമ്മളെ ഇങ്ങോട്ട് വരുത്തരുതേ. ആ എല്ലാരും പറഞ്ഞു നരന് മോചിതയാ മോക്ക് കൂട്ടെന്ന്. പറയുന്നുണ്ടൊന്നും തോന്നരുത്. ബൈറ്റിലൊരു കുഞ്ഞുണ്ടായപ്പോ ആരും ഇല്ലായിരുന്നു. സ്വന്തം മോളെ പോലെ അല്ലേ അമ്മച്ചി നോക്കുന്നത്? അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒക്കൂ. എല്ലാം കണക്ക. രഹനയ്ക്ക് നല്ല നല്ല ആലോചനകൾ വന്നതാ. അവളെ താല്പര്യമുള്ള പയ്യന്മാര് കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ ഒഴിവാക്കിയല്ലേ പേ പിടിച്ചൊരുത്തനെ കയറി പ്രേമിച്ചത്. കഥകളൊക്കെ അറിഞ്ഞിട്ടും അവളെ കിട്ടാൻ അവരിൽ ഇപ്പോഴും പലരും തയ്യാറാ. പക്ഷേ അവളൊന്ന് സമ്മതിക്കണ്ടേ? പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോള് പയ്യെ മാറി വരും, അമ്മച്ച് വിഷമിക്കണ്ട. ഞാനും അതേക്കുറിച്ചായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും ഞാനും ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ മോചിത മോളും നരനും ഇപ്പൊ രോഹിണി മോളുടെ സൈഡാ. നരൻ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പൊ മോചിത മോളും കൂടെ കൂടി. ആ മോചിത മോളും ഞാൻ പറഞ്ഞതിനൊന്നും അനുകൂലിച്ചില്ല. അതിന് ആ കൊച്ചിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സാറെത്തിയല്ലോ. ദേ പറയേണ്ട രീതിയിലൊക്കെ കാര്യങ്ങൾ രോഹിണി മോളോട് പറഞ്ഞിട്ടുണ്ട്. രോഹിണി മോൾ അന്യ പെൺകുട്ടിയൊന്നും അല്ല, സാറിന്റെ ഭാര്യ. അതിന്റെ അധികാരം കാട്ടണം. അങ്ങനെ അധികാരം കാണിക്കണമെന്ന് പറഞ്ഞ ഉമ്മ എന്താ ഉദ്ദേശിച്ചത്? അതിന് നമ്മൾ പറഞ്ഞു തരണം. നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണിന് പെണ്ണിന്റെ മേൽ അധികാരമുണ്ട്. അത് മനസ്സിലാക്കി സാറ് മുന്നോട്ട് പോണം. രോഹിണി മോള് പാവമാ. ഒരു ചതിയം ചെയ്തതൊക്കെ ഇപ്പോഴും കൊച്ചിന്റെ മനസ്സിൽ കിടക്കുക, അതൊക്കെ അങ്ങ് മാറും. എല്ലാരും ഇപ്പോഴും രോഹിണി മോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കാത്തു കാത്തിരുന്ന് സാറ് കല്യാണം കഴിച്ചത് സാറിന്റെ സ്വഭാവമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ തന്നെയാ. ഇനി ഒരു കുഞ്ഞും കൂടി ആവുമ്പോ ഞങ്ങളിനി വരുമ്പോ അമ്മച്ചിയുടെ മുഖത്ത് നല്ല തെളിച്ചുണ്ടായിരിക്കും. പിന്നെ പെരുന്നാളിന് ഞമ്മടെ അവിടെ, ക്രിസ്മസിന് ഇവിടെ, ഓണത്തിന് രോഹിണി മോളുടെ വീട്ടിൽ. ജാതിയും മതം ഒക്കെ കൊണ്ടു നടക്കുന്നവന്മാർ അങ്ങനെ നടക്കട്ടെ, തമ്മി തല്ലട്ടെ. നമുക്കൊരൊറ്റ മതമേ ഉള്ളൂ, അത് സ്നേഹ. എന്ന ഇറങ്ങട്ടെ. പോട്ടെ സാറേ, വാനവാശേ. ശരി സാർ, ഇറങ്ങട്ടെ. ശരി. അഭിനയിക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല,
പ്രശസ്തനാവണമെന്ന് ആഗ്രഹവുമില്ല. പിന്നെ ഒരു വാശിയുണ്ടായിപ്പോയി. അവൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അവൾ കാണിച്ച അഹങ്കാരത്തിനും നന്ദികേടിനും കണക്ക് തീർക്കണം. കോളേജ് നാടകങ്ങളിലൊക്കെ മോൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയപ്പോ കൂടെയുള്ള അധ്യാപകരൊക്കെ പറഞ്ഞതാ തന്റെ വഴിതിരിച്ചുവിടാൻ, സിനിമയിലൊക്കെ ഒന്ന് നോക്കാൻ. ഒരു ബോഡി ബിൽഡറുടെ വേഷമാ, അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് സെലക്ട് ആയത്. ഇനി ഏതായാലും വാശിയ, നല്ല നടനെന്നുള്ള പേരെടുക്കണമെന്ന്. അതിന് നിനക്ക് കഴിവടാ. തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും നീ അനുഭവിച്ചു കൂട്ടിയ സങ്കടങ്ങൾ എത്രയാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇനിയുള്ള കാലം സന്തോഷം തരാതിരിക്കില്ല. അമിത സന്തോഷമൊന്നും വേണ്ടച്ച. ജീവിച്ചങ്ങ് പോയാ മതി. എനിക്ക് ചുറ്റിനുമുള്ളവരുടെ സങ്കടങ്ങൾ കാണാൻ അവസരം ഉണ്ടാവാതിരുന്നാ മതി. ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തി പഠിപ്പിച്ച മോൻ ഉള്ള ജോലിയും നഷ്ടപ്പെടുത്തി തട്ടുകടക്കാരനായെന്നറിഞ്ഞപ്പോ അച്ഛൻ അനുഭവിച്ച വേദന എത്രയെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും കുറച്ച് മാന്യത കിട്ടണം. വഴിതെറ്റിപ്പോവെന്ന് കരുതിയ എന്നെ അച്ഛൻ അഭിനയത്തിലേക്ക് തിരിച്ചു വിടാതിരുന്നത്. ഇനി എന്ത് വഴിതെറ്റാനല്ലേ? സുഖവും ദുഃഖവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നിനും മതിമറക്കത്തില്ല. അവളോടുള്ള ദേഷ്യവും വൈരാഗ്യവും നിലനിൽക്കുമ്പോൾ തന്നെ ഇതെനിക്ക് എൻ്റെ ജീവിതമാർഗം കൂടിയാ. അഭിനയത്തിലൂടെ വരുമാനം ഉണ്ടാക്കണം, ജീവിക്കണം. ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ദിവസം അച്ഛൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. അമ്മേന്റെ ഊനയിച്ചൊക്കെ വിളിച്ച അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. ലീന ടീച്ചറെ വിളിച്ചായിരുന്നു? ഇല്ല, സീരിയലൊന്ന് പച്ച പിടിച്ച ആ കുട്ടിയെ ഇവിടേക്ക് വിളിച്ചോണ്ട് വരണം മോനെ. വായിക്കാൻ കൊടു. ഓ, വായിക്കണേ വായിക്കട്ടെ. ഇപ്പൊ തോന്നിയ പോലെയല്ലേ അഭിനയിക്കുന്നത്, കൊണ്ടു കൊടു. ശരി സർ. മാഡം, സ്ക്രിപ്റ്റ് ഇവിടെ കുറച്ചുകൂടി. എന്താ? അല്ല, വായിക്കാൻ വായിച്ചോളാം. ഞാൻ ഒലിപ്പിച്ചോണ്ടിരിക്കുന്നു, പോടെ ഒന്ന്. ശരി മാഡം. സാറേ, ഗുഡ് മോർണിംഗ്. പോടാ അവിടെ നിന്ന്, തോപ്പിയും വെച്ചോണ്ട് തേരാപ്പാര. ഗുഡ് മോർണിംഗ് പറഞ്ഞാലും കുഴപ്പം. റൈറ്റിംഗ് വന്നിട്ടുണ്ട്. വന്നിരുന്നു സാർ. എങ്ങനെയുണ്ട് സാർ? ആ, ഒരു മെച്ചമല്ല, കിടന്നിടത്ത് തന്നെ കിടക്കുക. കഥയും കിടന്നിടത്ത് തന്നെ കിടക്കുവാണല്ലോ, ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലല്ലോ. ഉണ്ടുണ്ട്. നിങ്ങൾ ആർട്ടിസ്റ്റുകൾക്കും പിന്നെതാ ഈ സംവിധായകനും ഒക്കെ നല്ല ഇമ്പ്രൂവ്മെന്റാ. നൂറ് എപ്പിസോഡ് കഴിഞ്ഞപ്പോ എല്ലാവരുടെയും പേയ്മെന്റ് അങ്ങ് കൂട്ടിയല്ലോ. ഈ സംവിധായകനെ മാറ്റിയാലേ സീരിയൽ പകുതി രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് എഴുതിപ്പിക്കരുത്. ഹലോ, തോന്നി പോലെ അഭിനയിക്കാൻ ഡയലോഗ് പറയുകയും ചെയ്താലേ റേറ്റിംഗ് താഴും. ഡേ, പുതിയ സീരിയൽ വരാൻ പോവാ, അത് നമുക്ക് പകരാണോന്ന് അറിയില്ല. ആ, അതോടെ ചിലരുടെ ചാട്ടമൊക്കെ അങ്ങ് നിലച്ചോളും. ആ സീരിയലെ എട്ട് നില പൊട്ടും. ആ, അതിനുള്ള വഴിയില്ല. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചതാ. മലയാള സീരിയലിലെ ഒരു ചേഞ്ച് തന്നെ ആയിരിക്കും ഈ വരാൻ പോകുന്നത്. നോക്ക് സാറേ, ഈ ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു സീരിയലിനെ പൊക്കി പറയുന്ന ഇയാളെ വച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ? ആ, ഞാനാണല്ലോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, അപ്പൊ നീ തന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ആ സീരിയൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നവനല്ല ഞാൻ. അതുപോലൊരു സീരിയൽ വന്നാലേ ഇവിടെ ചില നായകന്മാരുടെ അഹങ്കാരമൊക്കെ നിൽക്കൂ. അത് മോളെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? എല്ലാവരും ഉദ്ദേശിച്ച. ആദ്യമായിട്ട് തല കാണിച്ച സീരിയലിലെങ്കിലും മര്യാദക്ക് നിൽക്കാം. അതില്ല എന്നാ പിന്നെ നാളെ മുതൽ ഞാൻ വരാതിരിക്കാം. ഇനിയിപ്പോ ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഈ സീരിയലിനെ മേച്ചോണ്ടങ്ങ് പോവും. ആദ്യത്തെ 50 എപ്പിസോഡിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തണം, അതുകൊണ്ട് സിനിമ പോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാശ് അങ്ങ് പൊടിച്ചു. 50 എപ്പിസോഡിന് 1 കോടി കിട്ടിയതോ? 50 ലക്ഷം. അത് കഴിഞ്ഞപ്പോഴും കഥയ്ക്ക് മാറ്റമൊന്നുമില്ല.
ഇനിയിപ്പോ നീ ഉള്ളവരെ വെച്ചങ്ങ് ഷൂട്ട് ചെയ്താൽ മതി. ലാഭം വേണ്ട, നഷ്ടത്തിന്റെ തോതൊന്ന് കുറച്ചു തന്നാ മതി. ശരിയാക്കി തരാം സാറേ, പക്ഷെ സഹകരിക്കേണ്ടവരൊന്ന് സഹകരിക്കണം സാറേ. ഞാൻ പറഞ്ഞുതരാം സാറേ, വാ. മോളെ നീ പൊടിക്കൊന്ന് അടങ്ങിക്കോ, നഷ്ടപ്പെടാൻ നമുക്കേ ഉള്ളൂ, അവന്മാർക്കൊന്നും ഇല്ല. അല്ല മോളെ, ഈ പുതിയ സീരിയലിലെ നായകനാരാ? അവരെ ഒരുപാട് പൊക്കി പറയുന്നുണ്ടല്ലോ. അതാ ഞാനും ആലോചിക്കുന്നു. അവന്റെ നായികയായിട്ട് നിന്നെ വിളിച്ചാ മതിയായിരുന്നു. അയ്യേ, എനിക്ക് നായിക പ്രാധാന്യമുള്ള കഥകളെ ചെയ്യാൻ പറ്റൂ. അയ്യാ, ഈ സീരിയലിൽ നിന്ന് പോയല്ലേ, വേറെ എന്തെങ്കിലും റോള് ചെയ്തല്ലേ പറ്റൂ. ടീച്ചറിനൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഭാവി വരൻ കസറി എന്ന് നരേട്ടൻ വിളിച്ചു പറഞ്ഞു. അഭിനയം ഗംഭീരായിരുന്നു. അങ്ങനെ തന്നെ വരണം മോളെ. നന്ദമോൻ വലിയ നടനാവണം. ബന്ധം പിരിഞ്ഞതിന്റെ പിന്നാലെ അവക്ക് അങ്ങനൊരടി കൂടെ കിട്ടണം. മോളോടൊന്ന് സഹകരിച്ച നന്ദൻ അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഓക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റും. നായകനായിട്ട് തന്നെയാ വരുന്നേ, അതും നല്ല വേഷമാണെന്നാ പറഞ്ഞേ. നമുക്ക് പ്രാർത്ഥിക്കാം നന്ദന് വേണ്ടി. എല്ലാം മുടിക്കുന്ന ഒരുത്തെ കല്യാണം കഴിച്ചിട്ട് എത്ര കാലം ആ കൊച്ച് തീ തിന്ന് കഴിയായിരുന്നു. എന്നെങ്കിലും അതിനൊരു മാറ്റം വേണ്ടേ? ഇനിയിപ്പൊ സ്കൂൾ കുട്ടികളുടെ അധ്യാപകരുടെ ഒക്കെ മുമ്പിൽ തലയെടുപ്പോടെ പറയാലോ, നന്ദൻ എന്ന നായകന്റെ ജീവിതത്തിലെ നായിക ഞാനെന്ന്. അവിടെ നിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടാതെ പോകാൻ മാത്രം ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. സീരിയൽ കാണുന്നതോടെ ടീച്ചർ നന്ദേട്ടനെ ആരാധിച്ചു തുടങ്ങിക്കൊള്ളും. അതിനു മുൻപ് വേറെ ആരാധികമാര് വരുമോന്നാ പേടിക്കണ്ടേ. അങ്ങനെ വന്നെന്ന് കരുതി എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വരണമെന്ന് തന്നെ എന്റെ പ്രാർത്ഥന. എങ്കിലും ഉള്ളിൽ ഇത്തിരി വിഷമത്തോടെയാണല്ലോ അത് പറഞ്ഞത്. എനിക്കൊരു വിഷമമില്ല. എന്നാ ഉണ്ടാവും, എപ്പോഴാന്നോ മോള് സ്നേഹിക്കുന്ന നന്ദന്റെ പൊന്നൂനെ ഇനി വിട്ടുകൊടുക്കേണ്ടി വരുമ്പോ. ആ നേരത്ത് മോക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാവും. അല്ല മോളെ, നന്ദന്റെ സീരിയൽ എന്നാ ടിവിയിൽ വരുന്നേ? ഉടനെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് പരസ്യം വരും. മറ്റവളുടെ നെഞ്ചിനകത്ത് ഇപ്പൊ ഒരു ഭാരം കേറി കാണും. ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന് അവളൊരു 100 വട്ടം ചിന്തിക്കണം. നന്ദനെപ്പോലൊരു കെട്ടിയോനെ ഈ ജന്മ ഓക്ക് കിട്ടുമോ? കയ്യിലുണ്ടായിരുന്നപ്പോ ആ കൊച്ചന്റെ വില അറിയത്തില്ലായിരുന്നു, ഇനി അറിഞ്ഞോളൂ. ഓ, എത്ര വർഷമായിട്ടറിയാം, എന്നാലും നന്ദൻ അഭിനയിക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എപ്പോഴും താല്പര്യം ഉണ്ടായിട്ട് അഭിനയിക്കാൻ പോയതല്ലല്ലോ, ഒരു വാശി. അവളെ തോൽപ്പിക്കണമെന്ന ചിന്ത കൊണ്ട് നടനായതല്ലേ. ഇനി അതൊരു ജീവിതമാർഗം ആവട്ടെ, തട്ടുകടക്കാരനായിട്ട് ജീവിക്കേണ്ട ആളല്ലല്ലോ നന്ദേട്ടൻ. പടച്ചോൻ കുറച്ചു നാള് തട്ടിക്കളിച്ചു, അതിനു പകരം നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടും. ആ നല്ല ജീവിതത്തില് എന്റെ മോളൂടെ വേണമെന്ന് മാത്രം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡോസ് കൊടുക്കണം. നിനക്ക് ഒരു ഡോസിന്റെ ആവശ്യമുണ്ട്. എന്താടാ മടിച്ചു നിൽക്കുന്നേ, കേറിവാടാ. തെറ്റ് ചെയ്തവരടാ ഇങ്ങനെ പരിങ്ങുന്നേ. വീട്ടിനകത്ത് കേറണോ വേണ്ടെന്ന് സംശയം ഉണ്ടാവുന്നത്. സാർ അറിഞ്ഞായിരുന്നു? ഇല്ലടാ, ഞാൻ അറിഞ്ഞില്ല. അതിന് നീ എന്നെ ഒന്നും അറിയിക്കുന്നില്ലല്ലോ. നന്ദായി സാറിനെ വിളിച്ചിരുന്നാ.
നന്ദന്റെ അഭിനയം ഗംഭീരായെന്നാ പറഞ്ഞേ. അതിലും ഗംഭീരായിട്ടാണല്ലോ നീ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പെങ്ങൾ അഭിനയിച്ച് തകർക്കുമ്പോ നിനക്ക് ആ ബോധം വേണമായിരുന്നു. നിന്നിലും ഒരു വലിയ കലാകാരൻ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന്. നീ അഭിനയിക്കാൻ തുടങ്ങിയ അഭിനയ ചക്രവർത്തി ആവൂടാ. സാർ ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഞാനൊരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഡാ എന്റെ തലയ്ക്ക് വെളിവില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്റെ തലയ്ക്കാ സാർ ഇപ്പൊ വെളിവില്ലാതായിരിക്കുന്നത്? ശരിക്കും നീ ആരുടെ കൂടിയാ? എന്ന് വെച്ചാ ആരോടാ നിന്റെ കൂറെന്ന്? എന്നോടോ അതോ രോഹിണിയോടോ? സാർ എനിക്ക് ചെയ്തു തന്ന നല്ല കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റൂല സാറേ. നീ മറക്കോടാ, എല്ലാം മറക്കും. ഓന്നിനെ പോലെ നിറം മാറാൻ നിനക്ക് പെട്ടെന്ന് പറ്റും. എന്റെ അനിയന്റെ കൊലയാളിയാ നീ. നന്ദനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ നീ എന്റെ പള്ളിക്കും കത്തിയേറ്റി. എന്നിട്ടും എല്ലാം മറന്നില്ലടാ ഞാൻ. എന്നും ശത്രുവായി കരുതേണ്ടവനെ ഹൃദയത്തിൽ കൊണ്ട് നടന്നില്ലേ? അങ്ങനെയുള്ള എന്റെ അനിയനെ കാണുമ്പോ മാറി നിന്ന് കൊഞ്ഞിനം കൊത്തി നോവിപ്പിക്കുമ്പോ എനിക്ക് നോവില്ലടാ. ഇനി സാർ ഒന്നും പറയരുത്. ദൈവമേ സാർ എനിക്ക്. പക്ഷേ അതെ, ഇപ്പൊ നീ പറയാൻ വന്ന എന്തോ വിഴിഞ്ഞില്ലേ? അതാ അതാ അഭിനയം. എനിക്കറിഞ്ഞൂടാത്തതും നിനക്ക് നന്നായിട്ട് അറിയാവുന്നതും അതാ. അപരന്റെ ഇന്നലകളിൽ ഇവന് നഷ്ടമാകുമോ ജീവനും ജീവിതവും? ആരും ആരുടെയും പക്ഷത്തല്ല. ഇവരൊക്കെ ഇരുപക്ഷത്തും നിൽക്കുമ്പോൾ വിധി ആർക്കൊപ്പം? ഇവൾ ആർക്കൊപ്പം?